കണ്ണൂർ പാനൂരിലെ മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകൻ മൻസൂറിന്റെ കൊലപാതക കേസിൽ മൂന്ന് പേർ കൂടി പിടിയിൽ. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കുള്ള അശ്വന്തും ശ്രീരാഗും ഉൾപ്പെടെ മൂന്ന് പേരാണ് കസ്റ്റഡിയിലുള്ളത്. കേസിലെ 11 പ്രതികളും CPM DYFI പ്രവർത്തകരാണെന്ന് FIR പറയുന്നു. കേസിൽ മൻസൂറിന്റെ സഹോദരൻ മുഹസിന്റെ മൊഴിയെടുത്തു. കണ്ണൂർ കോഴിക്കോട് അതിർത്തിയിൽ നിന്നാണ് ശ്രീരാഗിനെയും അശ്വന്തിനെയും പോലീസ് പിടികൂടുന്നത്. വാളുപയോഗിച്ച് മൻസൂറിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് ശ്രീരാഗ് എന്നാണ് നിഗമനം. അക്രമം നടക്കുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്ന കൊച്ചിയങ്ങാടി സ്വദേശി അനീഷിനെയും ചോദ്യം ചെയ്യുകയാണ്. നിലവിലെ FIRൽ അനീഷിന്റെ പേരില്ല. മറ്റു ചിലരെയും കസ്റ്റഡിയിലെടുത്ത് അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ട്. മൻസൂറിന്റെ സഹോദരൻ മൊഹ്സിന്റെ മൊഴി ഇതിനിടെ പോലീസ് രേഖപ്പെടുത്തി. DYSP K. ഇസ്മയിലാണ് വീട്ടിലെത്തി മൊഴിയെടുത്തത്. FIR പ്രകാരം കേസിലെ 11 പ്രതികളും CPM DYFI പ്രവർത്തകരാണ്. റിമാൻഡിലുള്ള ഷിനോസിനെ കൂടാതെ രതീഷ്, സംഗീത്, ശ്രീരാഗ്, സുഹൈൽ, സജീവൻ, അശ്വന്ത്, ശശി, സുമേഷ്, ജാബിർ, നാസർ എന്നിവരാണ് അക്രമി സംഘത്തിൽ ഉണ്ടായിരുന്നതായി പ്രഥമ വിവര റിപ്പോർട്ടിൽ പറയുന്നത്. DYFI മേഖലാ ഭാരവാഹിയും ഷുഹൈബ് വധക്കേസ് പ്രതിയുമായ ആകാശ് തിലങ്കേരിയുടെ സുഹൃത്തായ സുഹൈലാണ് കൊലപാതക സംഘത്തിന് നേതൃത്വം കൊടുത്തതെന്നാണ് സൂചന. തെളിവ് നശിപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമമെന്ന ആരോപണം നിലനിൽക്കെ മുഴുവൻ പ്രതികളെയും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ക്രൈംബ്രാഞ്ച്. അതേസമയം വളയത്ത് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിലെ പ്രതിപ്പട്ടികയിലുള്ള രതീഷിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. മനോരമ ന്യൂസ്, കണ്ണൂർ.